ബിഗ് ബോസ് അവലോകനം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് 100% കൺഫേംഡായ കണ്ടസ്റ്റൻസിനെ കുറിച്ചാണ്. ആദ്യമായി തന്നെ മനീഷ കെഎസ്, പുള്ളിക്കാരി ഒരു ഗായികയാണ്, അതുപോലെ തന്നെ അഭിനേത്രിയുമാണ്. രണ്ടാമതായി സാഗർ സൂയ, തട്ടിമുട്ടിയും ഫെയിമാണ്, അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ഒപ്പം കുരുതി എന്ന മലയാള മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അടുത്തതായി ഷിജു അബ്ദുൽ റഷീദ്, ഒരു സീരിയൽ ആക്ടറാണ്. അടുത്തതായി അഖിൽ മാരാർ, ഒരു ഡയറക്ടറാണ്. അടുത്തതായി ഹനാൻ, ജീവിതത്തിൽ പൊരുതി വന്ന ഒരു സ്ത്രീയാണ് ഹനാൻ. ആറാമതായി ജുനൈസ്, ഒരു യൂട്യൂബറാണ്, അതുപോലെ നമ്മളൊക്കെ ചിരിപ്പിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അതുപോലെ തന്നെ നെൽസൺ, പുള്ളിക്കാരെ ഉറപ്പ് ആയിട്ടില്ല, എന്നിരുന്നാലും ഏകദേശം കൺഫേംഡായി എന്നാണ് കേൾക്കുന്നത്. അടുത്തതായി ജോൺ ജേക്കബ്, ധന്യ മേരി വർഗീസിൻ്റെ ഹസ്ബൻഡാണ്, കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ 4 ഉണ്ടായിരുന്ന ധന്യയുടെ ഹസ്ബൻഡ്. അതോടൊപ്പം തന്നെ അഞ്ജന മോഹൻ. 10th സിബിൻ ബെഞ്ചമിൻ, സിംഗറാണ്, ഒരു മ്യൂസീഷ്യനാണ്, ആക്ടറാണ്, ഏഷ്യാനെറ്റ് തന്ന ക്ലൂവിൽ ഉള്ള ഒരു വ്യക്തിയാണ്. അടുത്തതായി റിനീഷ റഹ്മാൻ, ഒരു സീരിയൽ ആക്ടർ കൂടിയാണ്. 12th അമല ഷാജി, കൺഫേംഡായ വ്യക്തിയാണ്. അടുത്തതായി അനിയൻ മിതൽ, ഒരു വിഷു ചാമ്പ്യനാണ്. ശോഭ വിശ്വനാഥ്. 15th നാദിറ മെഹ്റൻ, ഒരു എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്, പുള്ളിക്കാരി ഒരു ട്രാൻസ് വുമൺ കൂടിയാണ്. അടുത്തതായി ഒരു കോമൺ മാനാണ്, അവരുടെ പേരും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല, എന്നായിരുന്നാലും നമ്മുടെ എക്സ് കണ്ടസ്റ്റൻ്റായ ശാലിനിയുടെ റിപ്പോർട്ടനുസരിച്ച് ഇടുക്കിയിൽ നിന്നാണ് വ്യക്തി വരുന്നത്. അതോടൊപ്പം തന്നെ 17th വൈബർ കുട് ദേവു, 18th സീമ ജി നായർ, ഇത് കൺഫേംഡായ വ്യക്തിയല്ല, എന്നിരുന്നാലും ലിസ്റ്റിൽ കിടന്നോട്ടെ. അടുത്തതായി ബീന ആൻ്റണി, റൂമറസ് മാത്രമാണ്. അടുത്തതായി ഗായത്രി സുരേഷ് കൺഫേംഡ് ആണെന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. ഇത്രയും പേരുകളാണ് നമുക്കിപ്പോൾ കൺഫേംഡായി കിട്ടിയിട്ടുള്ളത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.